ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ എവിൾകിങ് ആണെങ്കിൽ ഹൂക്കോങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഹീറോയിൻ ആണെങ്കിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവും അതെന്താന്ന് വെച്ചാൽ ഒരു വളയാണ് ഹൂക്കോങ് ഒരു പതിനഞ്ച് ദിവസം ഒക്കെ കൊടുത്തില്ലായിരുന്നോ ആ പതിനഞ്ചാം ഇന്ന് അവളാണ് ഇങ്ങനെ നടന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ഹൂക്കോങ് ആ വള ഇട്ടിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് അത് കഴിഞ്ഞിട്ട് ജുൻമിയും അവളുടെ അസിസ്റ്റന്റും ആണെങ്കിൽ കഴിഞ്ഞ ദിവസം രണ്ട് ജോഡികൾ വീട് നോക്കാൻ പോന്നില്ലേ ആ വീട്ടിലോട്ട് വരുവാണ് അതിലൊരു പെണ്ണ് വരെ ഒരു ഫോട്ടോക്കുള്ളി പോയില്ലേ അതേ ഫോട്ടോ നമ്മുടെ ഹീറോയിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ഫോട്ടോയിലുള്ള ഒരു പെണ്ണിങ്ങനെ ചലിക്കുന്ന കണ്ടതും ഇതെന്താ നോക്കാൻ വേണ്ടിട്ട് അവൾ ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജുൻമിയും അതിനകത്തോട്ട് പോവുകയാണ് കുറച്ചുമ്പോൾ അസിസ്റ്റന്റ് വരുമ്പോ ഇവളെ കാണാനിട്ട് ഓ ഒന്നും പറയാതെ പോയിന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തോണ്ട് നേരെ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവരുവാണ് ആ സമയത്ത് ഹൂക്കങ് വന്നിട്ട് ചോദിക്കും ജുൻമി എന്തേന്ന് അസിസ്റ്റന്റും പറയും അവൾ എവിടെ പോയിന്ന് എനിക്ക് അറിയത്തില്ല ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇപ്പൊണ്ടായിരുന്നു പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് പറയും ഹൂക്കൊ ആ ഫോട്ടോ നോക്കുമ്പോഴാണ് അവന് കാര്യം മനസ്സിലായേ ഇതൊരു ഈവൾ ഡിഡിറ്റാന്ന് അവൻ ആ ഫോട്ടോ എടുത്തോണ്ട് പി കെ എന്ന് പറഞ്ഞ ഇവൻ ണമേക്കാണ് വെച്ചാൽ നമ്മുടെ കിങ്ങിനെ പോലെ തന്നെ ഒരുത്തനാണ് ഹീറോ ഒരു മങ്കി അല്ലേ അതേപോലെ ഇവൻ ഒരു പന്നിയാണ് ഈ കെ എല്ലാം പറഞ്ഞു കണേ ഇതൊരു ആണ് അതും ഈ കല്യാണ പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ഈവൾ എന്ന് പറഞ്ഞതും ഹോങ്കോങ് ആണെങ്കിൽ എങ്ങനെ ഈ ഫോട്ടോക്കുള്ളിൽ ഞാൻ പോകുന്നതെന്ന് വെക്കുമ്പോ അവൻ പറയും ഫോട്ടോയ്ക്ക് ഉള്ളിൽ പോകാൻ ഭയങ്കര സിമ്പിളാണ് പക്ഷെ പുറത്തു വരാൻ ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ അതൊന്നെനിക്ക് അറിയേണ്ട പെട്ട് തന്നെ തന്നെ ഇതിന്റെ ഉള്ളിലോട്ട് കടത്തി വിടുന്നു പറയാണ് അതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ ആ കല്യാണം നടക്കുന്നിടത്ത് ഒരു ഫോട്ടോ എടുത്താൽ മതി അപ്പൊ ആ ഫോട്ടോക്കുള്ളിലും പോകാൻ പറ്റും നമ്മുടെ ഹീറോവും അതേപോലെ പോവാണ് അവൻ ആ ലോകത്ത് വന്നതും ഹീറോയിനെ ഹീറോയിനെപ്പോലെ തന്നെ കുറേ പെൺകുട്ടികളെ ഇങ്ങനെ കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി നിർത്തി കല്യാണത്തിനായിട്ട് കൊണ്ടുപോവാണ് ആ സമയത്ത് ഹൂക്കവും വരും ഇവനെ കണ്ടതും അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് ഇവൻ ഈ നാട്ടിലുള്ളതല്ലെന്ന് അപ്പോൾ ആ കല്യാണ ചെറുക്കം വന്നിട്ട് ചോദിക്കും നീ ആരാന്ന് അപ്പോൾ അവനും പറയാണ് എനിക്കറിയാവുന്ന ഒരു പെൺകുച്ചി ഇവിടെ ഉണ്ട് അവളെ തന്ന ഇവിടുന്ന് പൊക്കോളന്ന് പറയുകയാണ് ആരാ ആ പെൺകുട്ടി നീ കല്യാണം കഴിക്കാൻ എന്ന് പെണ്ണാണോ അയ്യോ ഞാനിപ്പോൾ എന്താ പറയുക ഹൂക്കോങ്ങും പറയും അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ചിനെ നീ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ ആ കല്യാണം ചെറുക്കനാണെങ്കിൽ ശരി നിന്റെ പെണ്ണിനെ നീ കൂട്ടിക്കൊണ്ട് പോക്കോ അതാ അവിടെ ഏഴുപേർ നിപ്പുണ്ട് നീ കണ്ടുപിടിക്കുവാണെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് പോക്കോ എന്ന് അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ഒരേ പോലെ ആയിരിക്കുന്നത് ഹൂക്കോങ്ങാണെങ്കിൽ അവൻ്റെ മാജിക് ബവർ ഉപയോഗിച്ചിട്ട് ഒരു ബട്ടർഫ്ലൈനെ വിട്ട് നമ്മുടെ ജുൺമിനെയും കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അവളെ അവന്മാർ കൊണ്ടുവരും പക്ഷെ ജുൻമിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് ആ കല്യാണ ചേർക്കനും പറയും ഇത് നിന്റെ പെണ്ണൊന്നല്ലേ ഇത് എൻ്റെ പെണ്ണാണ് അതുകൊണ്ട് നീ ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞതും നമ്മുടെ ഹൂക്കോങ്ങാണെങ്കിൽ പെട്ടെന്ന് അവൾ കൊടുത്തില്ലായിരുന്നു ഒരു ഗിഫ്റ്റ് അത് കാണിച്ചിട്ട് പറയും കുഞ്ഞിപ്പണ്ണി ഇത് നിനക്ക് ഓർമ്മയില്ല നീ എനിക്ക് ക്രിസ്മസിന് തന്ന ഇത് ഞാൻ ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ വളയിടുകയാണ് അപ്പം തന്നെ നമ്മുടെ ജുൺമിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു അപ്പം അവിടെയുള്ള ആൾക്കാരും ഇത് നിന്റെ പെണ്ണിനെ നീ കൊണ്ടുവയ്ക്കോ പറയാണ് അവരങ്ങനെ അവനങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ കല്യാണ ചേർക്കും ചോദിക്കുകയാണ് ഇതെന്തോ ഒരു താമരപ്പൂവിൻ്റെ വേണം അപ്പം ഇവിടെ സാംസങ് ആണോ ചോദിച്ചതും വിടെ ഈ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് ഹീറോയിനോട് ഓടിപ്പോവാൻ പറയും എന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ അടിച്ചിട്ടിട്ട് ഇവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ് ഇവർക്ക് പുറത്ത് വരേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതേസമയം പുറത്ത് പി കെ ആണെങ്കിൽ ആ ക്യാമറ എടുത്തുകൊണ്ട് പോവാണ് അവൻ അവിടെത്തന്നെ കടന്ന് ചാവട്ടയിൽ നിന്നും പോലെ ഉണ്ട് ആ സമയത്ത് ഡബിൾ കിങ് വന്നിട്ട് ചോദിക്കും ഈ പി കെ നീ എന്തു ചെയ്യുന്നെന്ന് അത് പിന്നെ എന്നെ എപ്പോഴും ആ കുരങ്ങനെ അടിച്ചോണ്ടിരിക്കുകയോ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവനെ ആ ലോകത്ത് തന്നെ ഞാൻ ഇട്ടത് നീ ചെയ്തതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഹൂക്കോങ് ഒരു ബുദ്ധിമാനാണ് ആ ഫോട്ടോ കോസ്റ്റിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും സിമ്പിൾ ആയിട്ട് പുറത്തരും അതോടെ ഹൂക്കോങ് നിന്നെ വെറുതെ വിടത്തില്ല അയ്യോ ഇപ്പം എന്താ ഞാൻ ചെയ്യാന്ന് അവൻ ചോദിച്ചതും നമ്മുടെ ഡബിൾ കിങ് ആണെങ്കിൽ നീ പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നും പോലുണ്ട് ആ ഫോട്ടോ ഉണ്ടല്ലോ അത് നമ്മുടെ ഡെവിൾ കിങ് കത്തിക്കുവാണ് ഇവരിവിടെ കത്തിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ഹീറോയിനും ഹീറോക്കും ആ മണം വരുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയാണ് ഈ സ്ഥലത്ത് ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടെന്നും പോലുണ്ട് ിങ് ഇവള് പോയ കാര്യവും ആ പാത്രം തോന്നു നോക്കിയെല്ലാം പറയുവാണി ഇവനോട് ഓ അങ്ങനെയാണ് സഭം നീ ഭാവിയെ അറിയാൻ പറ്റുന്ന ആ പാത്രം തോന്നു നോക്കിയപ്പോ ബാക്കി എന്താ നീ കണ്ടേ കണ്ടേന്ന് കണ്ടിക്കുമ്പോ നമ്മുടെ ജുന്മയാണെങ്കിൽ പെട്ടെന്നാണ് കിസിയാണ് ഇത് നീ കണ്ടവനാണെങ്കിൽ അതല്ലോ ഇത് എന്താ കൈക്ക് പറ്റിന്റെ കൈ എന്തെത്ര വേദനിക്കുന്ന പറയുമ്പോൾ അവള് നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ആ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അതിൻ്റെ പവർ കാരണം അവൻ്റെ ഹൃദയത്തിനെ ആണെങ്കിൽ ഇങ്ങനെ വലിച്ചു മുറുക്കുമാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഹൂക്കോങ് ആണെങ്കിൽ എടി നീ എന്തുവാടി എന്നെ ചെയ്തതെന്ന് വയ്ക്കുമ്പോൾ അവളും പറയും ഇത് കാങ്കോ ആണെന്ന് എന്താടി നീ പറയുന്നത് ആ ഇതെനിക്ക് ടെബിൾ കിങ് തന്നതാണ് ഇത് നീ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതും അവനാണെങ്കിൽ അത് ശരിയാ കാരണം ഇനി നീ വേദനിച്ച് ഞാൻ വേദനിക്കുന്ന പോലെ ആവൂല ഇത് ഇട്ടാൽ എന്ന് പറഞ്ഞിട്ട് അന്ന് അവളുടെ കയ്യിൽ നിന്ന് കട്ട് എടുത്ത മെമ്മറി ആണെങ്കിൽ അവൾക്ക് എന്നെ കൊടുത്തിട്ട് പറയും ഇപ്പം നിനക്ക് എന്റെ പേര് ഓർമ്മയില്ലെന്ന് ആ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അവളും പറയും അന്ന പിന്നെ നിനക്ക് എന്തേലാപത്തുണ്ടെങ്കിൽ അപ്പൊ എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് അവളെ ആണെങ്കിൽ തിരിച്ച് നമ്മുടെ വേൾഡിൽ തന്നെ എത്തിക്കുവാണ് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പി വരുന്നുണ്ട് അതേ സമയത്ത് ആ ഫോട്ടോയിലകപ്പെട്ട എല്ലാവരും തന്നെ പുറത്തു വന്നിട്ടുണ്ടാവും ഹൂക്കോങ് ആ ഫോട്ടോ വേൾഡിൽ തന്നെ പെട്ട കാര്യം അറിഞ്ഞിട്ട് ഡെവിൽ കെ ആണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ പി കെയോട് ചോദിക്കുകയാണ് അവനെങ്ങി പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് അപ്പൊ പി കെ പറയും ഇല്ല ഒരിക്കലും വരാൻ പറ്റില്ല എന്ന് പറയും ആ സമയത്തായിരിക്കും പി കെയുടെ ഫോൺ കണ്ടതും ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഈ ഫോണിന്റെ സിയോന്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാന്ന് ചോദിച്ചതും നമ്മുടെ പി കെയും അയാളുടെ അടുത്ത് എത്തിക്കുവാണ് ഇയാളുടെ പേര് ജോം എന്നാണ് ഇയാൾ നമ്മുടെ ഹൂ കോങ്ങിന്റെ ബ്രദറാണ് ഓ അപ്പൊ നീയാണോ സാംസങ് ആ അത് ഞാനോ സാംസങ് ഞാൻ ഹൂ പറ്റി സംസാരിക്കാൻ വന്നോ അതല്ല നീയല്ല അവന് ആ ബ്രേസ്ലെറ്റ് കൊടുത്ത അതുകൊണ്ട് എന്തൊക്കെയാണ് പറ്റാൻ എന്ന് നിനക്ക് അറിയാമെന്ന് വയ്ക്കുമ്പോൾ അവളാണെങ്കിൽ എനിക്ക് വലുതായിട്ട് ആ ബ്രേസ്ലേറ്റിനെ പറ്റിയൊന്നും അറിയത്തില്ല ഞാനവന് കൊടുക്കാൻ ഒരു കാരണമുണ്ട് അന്ന് എനിക്ക് അവൻ പ്രോമിസ് ചെയ്തത് ഏത് ആപത്തിലുണ്ടെങ്കിലും എന്നെ രക്ഷിക്കാൻ വരാന്ന് പക്ഷെ അവൻ എൻ്റെ മെമ്മറി എല്ലാം കട്ടെടുത്ത് അവന്റെ പേരെ എനിക്ക് ഓർമ്മയില്ലാതാക്കി അതോടെ ഞാൻ പെട്ട അവസ്ഥയിലിരിക്കുമ്പോഴാണ് അവൻ പിന്നെ എൻ്റെ മുന്നേ വന്നിട്ട് ഞാനോ സംജാകുന്നതെന്നും പറഞ്ഞ് എന്നെ തന്നെ കൊല്ലാൻ നടക്കുക അതുകൊണ്ട് ഞാൻ അവനത് ഇട്ടു കൊടുത്തതെന്നും പറയും പിക്ക് ആണെങ്കിൽ ടെവിൽ കിങ്ങിനോട് വന്നിട്ട് പറയും ഹൂക്കോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജും ശ്രമിക്കുന്നുണ്ടെന്ന് എന്ത് അവളെ കൊണ്ടോ ഒരിക്കലും അവനെ ആ നിന്ന് പുറത്തെത്തിക്കാൻ

അവന്റെ ബ്രദർ പറഞ്ഞ കാര്യം തന്നെ ആലോചിക്കുകയാണ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാ നീ ആ ഫോട്ടോ വേൾഡിൽ നിന്ന് വരാൻ ഒരേ ഒരു കാരണക്കാരൻ ഹൂക്കോകും മാത്രമാണ് അവന്റെ ഫുൾ പവർ ഉപയോഗിച്ചാണ് നിന്നെ ഇവിടെ പുറത്തെത്തിച്ച് എന്ന് പറഞ്ഞതും അവളാണെങ്കിൽ അപ്പൊ അവനെന്തിനെ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷിക്കാൻ കാരണം എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു ആണ് അതിന് കാരണം നീ ഇട്ട ബ്രേസ്ലെറ്റ് ആണ് അത് ആരുമൂലമാണോ ഇടാനും ആറ്റിറ്റ് ആവാനും തുടങ്ങിയത് അയാളെ ഹൂക്കം ജീവിതകാലം മൊത്തം സംരക്ഷിച്ചേ പറ്റൂ എന്ന് പറയാണ് അതുകൊണ്ട് ജുൻമി നിന്നെ കൊണ്ട് മാത്രമേ അവനെ തിരിച്ച് ഈ ഭൂമിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഇതോടത്ത് നമ്മുടെ ജുൻമി ആണെങ്കിൽ പെട്ടെന്ന് അവളുടെ കൈ മുറിച്ച് ബ്ലഡ് എല്ലാം തറയിൽ വീണതും ഉള്ള പ്രേതകൾ മൊത്തം അവളെ തേടി വരുവാണ് അപ്പം തന്നെ അവളാണെങ്കിൽ സൺ ബുക്കോ എന്ന് വിളിച്ചത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പറന്നു വരുവാണ് എന്നിട്ട് അവിടെയുള്ള പ്രേതങ്ങളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എത്ര കൊന്നിട്ടും പ്രേതങ്ങൾ പിന്നെയും പിന്നെയും വരുന്ന കണ്ടിട്ട് ജുൻമിയുടെ ബ്ലഡ് എല്ലാം കൂടി ഒരു ബട്ടർഫ്ലൈ ആക്കിയിട്ട് പറത്തിവിടുവാണ് എന്നിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ വരുന്നതുകൊണ്ടത് അവൾ ചോദിക്കും നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നതെന്ന് എന്തിനാണ് വരുന്നതെന്നോ ഇതിനെല്ലാ കാരണക്കാരും നീ മാത്രമാണ് നീ എപ്പത്തൊട്ടേ ബ്രേസ്ലെറ്റ് എന്റെ കൈയ്യില ആക്ടിവേറ്റ് ആക്കിയോ അപ്പ തൊട്ടി ഞാൻ നിന്റെ മേളിൽ പ്രണയത്തിലായി പറയുവാണു ഇപ്പൊ എൽഡറും ഡെവിൾകെങ്ങും ആണെങ്കിൽ ആ ബ്രേസ്ലെറ്റിന് പറ്റി പറയാണ് ജുന്മിക്ക് നീ കൊടുത്ത കാങ്കു സാധ ഒരു കാങ്കു ഒന്നല്ല അതുകൊണ്ട് ഹൂക്കോങ്ങിന്റെ ഹൃദയത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റും അതും അവളുടെ മേലെ അഗാധമായ പ്രണയത്തിൽ വരെ അവൾ വീഴും എന്നൊക്കെ പറയുവാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും ഒരിടത്തിരിക്കുവാണ് നമ്മള് ഹൂക്കോങ് ആണെങ്കിൽ നീ ഒറ്റഴുത്തി കാരണം എന്റെ ഇപ്പത്തെ അവസ്ഥ നോക്കണേ എനിക്ക് ആ പീക്കാനാണെങ്കിൽ കഴുത്ത് ധരിച്ച് കൊല്ലാനുള്ള ദേഷ്യുണ്ട് പക്ഷെ നിന്റെ മേലുള്ള ഫീലിംഗ് കാരണം ഞാൻ ഇവിടെ ഇരിക്കുവോ നീ എന് എനിക്ക് കിസ് തന്നിട്ട് ഈ ബ്രേസിലിട്ട് ആക്കി എന്ന് വെച്ചതും അവളാണെങ്കിൽ ആണെങ്കിൽ ഇതൊക്കെ എനിക്കറിയാവുന്ന ചോദിക്കും ചുമ്മാ കള്ളം പറയില്ലേ നിനക്ക് എന്നോട് നേരത്തെ ഇഷ്ടമല്ലായിരുന്നോ നീ എന്തായാലും എനിക്ക് നേരത്തെ തന്നില്ലായിരുന്നു ഒരു കിസ് അതേപോലെ എനിക്ക് തന്നെ തന്നേന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ പോവാണ് എന്തുകൊണ്ട് നീ പറയുന്നത് മാറി നിൽക്കുന്ന പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ലല്ല തന്നേ പറ്റുള്ളൂ നേരത്തെ തന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിരിക്കുവാണ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവളും അങ്ങ് പോവാണ് അവനാണെങ്കിൽ പുറകെ നടന്നിട്ട് ഒന്ന് താ ഒന്ന് താന്ന് പറഞ്ഞ് നടക്കുവാണ് ജുൻമി നീ നോക്കുന്ന ഓരോ നോട്ടവും എന്റെ ഹൃദയത്തിലാണ് വന്നു തുടങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ മേളിലുള്ള ഫീലിങ്സ് ഒന്നും അതുകൊണ്ട് ഒന്നെങ്കിൽ നീ എനിക്ക് കിസ് ചെയ്യ് അല്ലെങ്കിൽ ഈ ബ്രേസ്ലെറ്റിന്റെ കൈന്ന് ഊരെന്ന് പറയാണ് നിനക്ക് എന്റെ മേളിൽ ഇഷ്ട്ട് എനിക്കിതൊന്നും ഊരാൻ പറ്റില്ല ഇതൊക്കെ നിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ടതും അവന്റെ ഹൃദയമാണെങ്കിൽ വേദനിക്കാൻ തുടങ്ങുകയാണ് ജുൻമീം എന്താ നിനക്ക് പിന്നെയും വേദനിക്കാൻ തുടങ്ങിയത് ാണ് ആ എനിക്ക് ഭയങ്കര വേദന ഈ വേദന ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നീ ഒരു കള്ളമെങ്കിലും പറ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്ന് പറയും എന്തായാലും ഞാൻ അങ്ങനെ പറയാനേ പോകുന്നില്ല എന്ന് അവളും പറയും എന്തോ എൻ്റെ ചുന്മേലിയുടെയും വേദന സഹിക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല ഞാനൊരു ദൈവമാണ് ഞാൻ നിന്നോട് കടന്ന് കെഞ്ചിക്കൊണ്ടിരിക്കുവാണ് ഈ തണുപ്പ് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം എന്നൊക്കെ പറയുമ്പോൾ അവളും ഇങ്ങനെ തണുപ്പ് കാരണം ഇങ്ങനെ കുളരുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൃതിയാണെങ്കിൽ പിന്നെയും വേദനിക്കുകയാണ് വേദന സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് അവളുടെ തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഷാളക്കെ ഇട്ടുകൊടുക്കുകയാണ് ജുൺമി നിന്റെ മേലുള്ള ഫീലിംഗ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ഈ വള ഊരെന്ന് പറയാണ് അപ്പാവളും പറയും ഇതെന്തായാലും എന്നെ കൊണ്ട് ഊരാൻ പറ്റില്ല ഇത് നടക്കുന്ന കാര്യമില്ലെന്ന് പറയും നമ്മുടെ ഹീറോ എന്ന പിന്നെ ഞാൻ പറഞ്ഞിട്ട് പോവും നമ്മുടെ ഹൂക്കോ ആണെങ്കിൽ ബ്ലഡ് എല്ലാം കൂടി ബട്ടർഫ്ലൈ ആക്കി വിട്ടിലായിരുന്നു അതിലൊരു ബട്ടർഫ്ലൈ ആണെങ്കിൽ ഒരു ഡെപ്പോടിയുടെ മേളിൽ വന്ന് വീഴുവാണ് പെട്ടെന്ന് അതിന് ജീവൻ വെച്ച് കണ്ണു തീർക്കുവാണ് ഈ ഡെഡ് ബോഡിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കുഴിയൊക്കെ തോണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞതായിരിക്കും തിരിച്ചു നോക്കുമ്പോൾ ആ ഡെഡ് ബോഡി കാണാഞ്ഞിട്ട് മറ്റവരോട് ചോദിക്കാണ് എന്തിയുടെ അതെന്ന് എനിക്കറിയത്തില്ല ആ പെണ്ണിന് ജീവൻ ഉണ്ടായിരുന്നോ അന്ന് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബോസിനോട് പറയുന്നതെന്നിട്ട് അവർ രണ്ടുപേരും കാറി കയറുമ്പോഴത്തേക്കിനും ആ പെണ്ണാണെങ്കിൽ ചോദിക്കുകയാണ് അവന്മാരോടും രണ്ടുപേരോടും ആര് കുഴിച്ചിടാനാടാ നിങ്ങൾ രണ്ടും കുഴി തോണ്ടിയിരുന്നു ഇവിടെ കണ്ട് പേടിച്ച് അവമാന എനിക്ക് പെട്ടെന്ന് വണ്ടി എടുത്തതും വണ്ടി ആക്സിഡന്റ് ആവുകയാണ് അതിനകത്തുണ്ടായിരുന്ന ആ പെണ്ണും നേരെ കാറി നിറങ്ങി സിറ്റി നോക്കി പോവാണ് അതേസമയം പി കെ അണി ഒരു പെണ്ണിനോട് പറയാണ് എല്ലേ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാലോ ബി ടി എസ് വരെ എൻ്റെ ഓട്ടോഗ്രാഫിന് വേണ്ടിട്ട് കെഞ്ചി നടക്കുന്ന പ്രശസ്തനായ ഒരാളാണ് ഞാൻ എൻ്റെ കൂടെ നീ നിൽക്കാന്ന് പറഞ്ഞാൽ നിനക്ക് വലിയൊരു അഭിമാനമായിരിക്കും അങ്ങനെയൊക്കെ അവൻ കുറെ തള്ളുന്നുണ്ട് ായിട്ടും പി കെ ഒരു കാർ കാണുന്നേ ഇത് അവന്റെ കാർ അല്ലേന്ന് പറഞ്ഞതും അടുത്ത സീനിൽ നമ്മുടെ ഹൂക്കങ്ങാണെങ്കിൽ അടിച്ചിട്ട് പറയും നിന്നോട് ഞാൻ ആ ഫോട്ടോ നോക്കാനല്ല പറഞ്ഞ അത് കത്തിക്കാൻ പറഞ്ഞേ സത്യമായിട്ട് ആ ഫോട്ടോ കത്തിച്ച ഞാനൊന്നല്ല അത് ആ ടേബിൾ കിങ് ചെയ്ത പണിയാണെന്ന് പിക്കെയും പറയും ഇതായിട്ട് കേട്ട ഹൂക്കോ അങ്ങനെ നല്ല ദേഷ്യം ടേബിൾ കിങ്ങിന്റെ മേലിൽ പക്ഷേ കണ്ണാടി മാളികയിൽ നിന്ന് പുറത്തേറക്കാൻ വേണ്ടിയിട്ട് അവനല്ല സഹായിച്ചേ അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു വിടും ഹോങ്കോങ്ങിന് കാണാൻ വേണ്ടിയിട്ട് ഡെവൽ കിങ് വന്നിട്ടാണ് ആഹാ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു അതിനുള്ളിൽ ഇങ്ങോട്ടേക്ക് വന്നു സത്യം പറഞ്ഞു സാംസങ്ങിന് എന്തിനാ നീ ഈ ബ്രേസ്ലെറ്റ് കൊടുത്തേ അത് അവളെ നീ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ആ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് ഊരത്തിൽ തന്നെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അവളൊന്ന് നീ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മളെ ടെവിൾക്കെങ്ങാണെങ്കിൽ ആണെങ്കിൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇത് കണ്ടോ ഇതെന്താണെന്ന് നിനക്ക് അറിയാവോ ആ സാംസാങ്ങിനെ കൊന്നിട്ട് അവൾ ഞാൻ സോസിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയ സോസാണ് പക്ഷെ ഇപ്പം എനിക്കാണെങ്കിൽ അവളെ കൊല്ലാൻ പോലും പറ്റുന്നില്ല അവളെങ്ങാനും ഞാൻ നേരത്തെ കൊന്നിരുന്നെങ്കിലും എനിക്ക് അത് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് കരയുന്നതുണ്ടായിരുന്നുണ്ട് ഹൂ കോങ് നിങ്ങൾക്ക് എന്താണ് പറ്റിങ്ങനെ കരയുന്നത് സാംസാങ്ങിനെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഓ ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം ഈ ബ്രേസ്ലെറ്റ് എൻ്റെ കൈ കിടക്കുന്നുകൊണ്ട് മാത്രമാണ് ഇതെൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ അപ്പൊ തന്നെ ഞാൻ ആ സാംസങ്ങിനെ കൊന്നു തിന്നെന്ന് പറയാണ് നമ്മുടെ കിങ്ങിനെ മനസ്സിലാണെങ്കിൽ ഒരേ സമയത്ത് ഇവൻ കരഞ്ഞോണ്ട് സാംജാമിങ്ങനെ എനിക്ക് വേണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അവൻ സാം കൊല്ലണം പറയുന്നു ഇവൻ ഏത് മൃഗമാണോ ദൈവമേ എന്ന് പറയുവാണ് ആണെങ്കിൽ ഹീറോന്റെ പേരിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ അവിടെ വരുവാണ് നീ എന്താ എന്തവിടെ ചെയ്യുന്നത് നീയല്ലേ എന്നെ വിളിച്ചത് ഞാനെപ്പോഴും നിന്നെ വിളിച്ചത് ഞാൻ നിന്റെ പേര് മനസ്സിലല്ലേ പറഞ്ഞുള്ളൂ നീ എന്നെ മനസ്സിൽ വിചാരിച്ചാലേ ഞാൻ അപ്പം വരും ഓ അതൊക്കെ പോട്ടെ എനിക്കിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ അവളുടെ വീട്ടിലെ ഫ്രിഡ്ജ് വന്ന് നോക്കുമ്പോ അതിനകത്തൊന്നും ഉണ്ടാവില്ല ഇതെന്താ നീ ഇതിനകത്തൊന്നും വെക്കാത്തേ അപ്പൊ അവൻ പറയും ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ എനിക്കായിട്ട് ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നും ഹോട്ടലിൽ നിന്ന് കഴിക്ക എന്താ നീ ചുമ്മ പറഞ്ഞേ

എന്റെ ദേമ ഇതിനെ കൊണ്ട് വല്ലാത്ത ശല്യല്ലോ എന്ന് അവള് പറഞ്ഞതും അവരാണെങ്കിൽ ഞാൻ നിനക്ക് വല്ലാത്ത ശല്യായി തീരുന്നില്ല അവൻ്റെ ഈ ബ്രേസ്ലെറ്റ് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഊരെ എടുത്തോ പറയും അതെന്തായാലും നടക്കാൻ പോകില്ലെന്ന് അവളും പറയും അപ്പൊ അവനാണെങ്കിൽ എൻ്റെ പൊന്ന് കുഞ്ഞിപ്പണ്ണ് ഞാനൊരു ദൈവമാണ് എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയും ചെയ്യും അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആർക്കോ വീടൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവിടെ ആണെങ്കിൽ പ്രേതമുള്ള കാര്യം അവൾക്ക് മനസ്സിലാവാണ് പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്താക്കിയിട്ട് ആ പ്രേതത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ വന്ന് ആ പ്രേതത്തിനെ നശിപ്പിക്കുവാണ് എങ്ങനെ സൺബുക്കും ഞാൻ നിന്റെ പേര് പോലും മേടിച്ചില്ലല്ലോ പിന്നെ എങ്ങനെ നീ ഇവിടെ വന്നേ ഓ നിന്നെ ഞാൻ രക്ഷിക്കേണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ അപ്പോഴേ ചത്തുപോയി നിന്റെ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടിയേനെ എന്ന് അവനും പറയും നീ വിചാരിക്കുന്നാലേ ഒരു ഗോസ്റ്റിൻ്റെ കൈകൊണ്ടൊന്നും ഞാൻ ചാവത്തില്ല കാരണം ഈ കുട എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരു പിശാശിനും എന്നെ ഉപദ്രവിക്കാൻ പറ്റത്തില്ലെന്ന് അവള് പറയും ഓ കുഞ്ഞിപ്പണ്ണേ മതി മതി നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടില്ല എൻ്റെ ഹൃദയമോ വേദനിക്കുക അതിനൊപ്പം എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ ആ ചെയ്യാൻ പറ്റുള്ളൂ ഈ ബ്രേസ്ലെറ്റ് ഒഴിയാൽ മതി എന്തായാലും ആ നടക്കത്തില്ലെന്നവളും പറയും അടുത്ത ദിവസം അവൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ഹൂക്കോങ്ങോട് വരുവാണ് നീ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതെന്നും പറഞ്ഞോണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം ഇപ്പോൾ നീ ഇവിടുന്ന് പോന്ന് പറയാണ് നൈറ്റ് ആയത് അവൻ വരുവാണ് ഇപ്പോൾ ഇന്നലെ നീ വന്നി നിൽക്കുമ്പോൾ അവൻ പറയും നിനക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഹൂക്കോങ് നമ്പർ ടു ആണ് ഇവൻ നിനക്ക് കമ്പനി തരും എന്ന് പറയും അവളാണെങ്കിൽ ഇത് വല്ലാത്ത ടോർച്ചർ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞതും അവനാണെങ്കിൽ അന്നപ്പിന്നെ പിന്നെ പ്രൈസിലൊക്കെ ടൂറിത്താ എന്ന് പറയും അവളാണെങ്കിൽ ഏ ഇത് മാത്രം നീ എന്നോട് ചോദിക്കണ്ടെന്ന് പറയുവാണ് ഉച്ചയ്ക്ക് നമ്മൾ ജൊന്മയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എക്സ്ട്രാ ഒരു ഫുഡ് കൂടി മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഹീറോ വരുന്നെന്ന് വിചാരിച്ചോണ്ടാണ് മേടിച്ച് വെച്ചേക്കുന്നത് അടുത്ത ദിവസം നമ്മൾ ഡെവിൾ ആണെങ്കിൽ ജുംമ്മിനെ കാണാൻ വന്നിട്ട് പറയും നിന്നെ ഞാൻ ആ ഹൂക്കോങ്ങിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചില്ലേ അതുകൊണ്ട് നീ എനിക്ക് തിരിച്ചൊരു സഹായം ചെയ്യണം ഞങ്ങൾ കമ്പനി അഗ്രിമെൻറ്റിൽ നീ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞുണ്ട് ആ എഗ്രിമെൻറ്റ് കാണിക്കുവാണ് ഹീറോയിനും അത് മൊത്തം വായിച്ചിട്ട് പറയും ഇതിൽ ഞാൻ സൈൻ ചെയ്ത് തരത്തില്ലെന്ന് ഇത് കേട്ട ഡെവിൾ ആണെങ്കിൽ അങ്ങനെ പറയാൻ എന്നെ കൊണ്ടൊരിക്കലും പറ്റില്ല കാരണം നിനക്ക് ഞാൻ സഹായം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് തന്ന ആ ബ്രേസ്ലെറ്റ് നീ തിരിച്ചു അങ്ങനെ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കായി ആ നിമിഷം തന്നെ ഹൂക്കോങ് നിന്നെ കണ്ടുപിടിച്ച് അപ്പം തന്നെ തിന്നു കളയും അവൾക്കും വേറെ വഴിയില്ലാതെ അവനോട് അന്ന പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറന്ന് പറയും അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ് അടുത്ത എപ്പിസോഡ് ബൈ ബൈ